ഹലോ ഹലോ മോളാളി ആ ബാബു ആ മോളാളി ബാബു എടാ ഞാൻ വിളിച്ചേ കാര്യങ്ങളൊക്കെ നീ അറിഞ്ഞാണല്ലോ അപ്പൊ ഒരു 21 ദിവസത്തേക്ക് നിനക്ക് ഇനി കാമില്ല പണിയില്ല കേട്ടാ അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം എന്റെ പൊന്നു ബാബു ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറയണേ അത് മുഴുവൻ കേട്ടിട്ട് മോങ്ങ തേങ്ങ എന്താന്ന് വെച്ചാ ചെയ്തോ ആ 21 ദിവസം പണിയില്ലെങ്കിൽ ഞാൻ നിനക്ക് പൈസ തരാം അമ്മേ എത്രക്കാരൻ നെഹിക അത്ര ദുസ്തനല്ല 21 ദിവസം കാമില്ല പൈസ ഉണ്ട് പൈസ കിട്ടും ഓ മനസ്സിലായി ഒരു പ്രാവശ്യം നിന്നെ കൊണ്ട് ആക്ടിങ്ങിന് വേണ്ട ക്ഷീണം മാറിയിട്ടില്ല എടാ പൊട്ടം നീ ന്യൂസ് ഒന്നും കാണണല്ലോ എടാ കൊറോണ കൊറോണ എടാ അപ്പൊ പുറത്തിറക്കി ഇറങ്ങി നടക്കരുത് പുറത്തു ഇറങ്ങി നടന്ന കൊറോണയും പിടിക്കും ഇപ്പൊ പോലീസും പിടിക്കും ആ മോളി ഞാൻ രാവിലെ അത്യാവശ്യം പുറത്തു പോയി പോലീസ് വന്നു അകത്ത് കേട്ടി അല്ല രാവിലെ നിനക്ക് എന്തായിരുന്നു ഇത്ര അത്യാവശ്യം മോളി എന്റെ ഹെഡ്സെറ്റിന്റെ ഒരു സൈഡ് കേക്കുണ്ടല്ല അത് റിപ്പയർ ചെയ്യാൻ കട കൊണ്ടോ എന്ന് നോക്കാൻ എന്റെ ബാബു നീ ഇതൊന്നും പോയി പോലീസുകാരടുത്ത് പറയരുത് ഈ ഒരു അവസ്ഥയിലുണ്ടല്ല നീ ഹെഡ്സെറ്റ് നന്നാക്കാൻ പുറത്തിറങ്ങി എന്ന് പറഞ്ഞാൽ നിനക്ക് പിന്നെ ഹെഡ്സെറ്റ് വെക്കേണ്ടി വരില്ല അടിച്ച് ചെവിക്കല്ല് വിളിച്ചോളയും അത്ര ഭ്രാന്ത് പിടിച്ചടക്ക അവര് എല്ലാരും കൂടി ഇങ്ങനെ തുടങ്ങി അവരെന്ത് ചെയ്യും അപ്പൊ അതുകൊണ്ട് അടങ്ങി ഒതുങ്ങി വീട്ടിൽ ഇരിക്കണം കേട്ടാ മനസ്സിലെ ആ ചോട്ടുവിനെ ഒക്കെ പിടിച്ച വീട്ടിൽ ഇരുത്തണം എവിടെ അവൻ എവിടെ ചോട്ടൂടെ പുറത്ത് വെയിലെറ്റ് നിക്കുന്നു മോളാളി എന്തിന് ഇപ്പൊ 9 മണിക്കൂറായി 16 മണിക്കൂര് വെയിലത്ത് നിന്നാൽ കൊറോണ ചത്തുപോകും എന്ന് വാട്സാപ്പിൽ മെസ്സേജ് കണ്ടു നിൽക്കുക കൊറോണ ചാവാൻ വേണ്ടി 16 മണിക്കൂർ വെയില് കൊണ്ട വെയില് കൊണ്ട് കുരഞ്ഞു കുത്തി അവൻ ചാവണം അല്ലാണ്ട് കൊറോണ ഒന്നും ചാവില്ല നീ അവനെ പിടിച്ച് അകത്ത് കയറ്റിക്കേ അകത്ത് കയറ്റി ചെല്ല് അരെ ചോട്ടു അന്ത്ര ബാഹം ധൂമ്മേ കട്ടിയാ കോയി ഫൈദാ ചെയ്യേ അരെ കൊറോണ നൈ ജായേഗ അന്ത്ര സാല അന്ത്ര അകത്ത് കയറി മലയാളി ആ എടാ അതെ ഈ വാട്സാപ്പിൽ ഇതുപോലുള്ള ഒരുപാട് ഫേക്ക് ന്യൂസുകൾ വരും കേട്ടാ ഫേക്ക് മെസ്സേജസ് അതൊന്നും എടുത്ത് ആൾക്കാർക്ക് അയച്ചു കൊടുക്കരുത് പോലീസ് പിടിക്കും ഫേക്ക് മെസ്സേജ് അയച്ചാലും അവിടെ ആരെങ്കിലും അയക്കിട്ട് പറയട്ടാ ഇല്ല ഇവിടെ ആരും രാജു രാജു ഫേക്ക് മെസ്സേജ് ഷെയർ മത് കരോ പോലീസ് ആയേഗാ പകഡ്നേക്കോ സാല ആ മലയാളി പിന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം അതായത് വ്യക്തി ശുചിത്വം പാലിക്കണം അതിന്റെ ഹിന്ദി എനിക്ക് അറിയാൻ പാടില്ല കുളിയും നനയും വേണം വൃത്തി വേണം വൃത്തി മനസ്സിലായ പിന്നെ അതുപോലെ തന്നെ ഇടക്കിടക്ക് ഒരു 20 സെക്കൻഡ് മിനിമം 20 സെക്കൻഡ് സോപ്പിട്ട് കൈ കഴുകണം കേട്ടാ എടാ സാബു മാത്രം കഴുകിട്ട് കാര്യമില്ല ഇത് ഒരാൾക്ക് വന്നാൽ എല്ലാവർക്കും വരും അപ്പൊ എല്ലാരും കഴുകണം അതെ അപ്പൊ സോപ്പിട്ട് കഴുകണം കാര്യം മനസ്സിലായല്ലോ എനിക്ക് കേട്ടാ പിന്നെ ഇടക്കിടക്ക് സാനിറ്റൈസർ ഉപയോഗിക്കണം സാനിറ്റൈസർ ഞാനൊരു വലിയ കുപ്പി മേടിച്ച് സൈറ്റിൽ കൊണ്ടുവന്ന് വെച്ചിട്ടില്ലേ ആ സാധനം ആ ബടാവാല പിന്നെ ആൽക്കഹോൾ കണ്ടന്റ് കൂടുതലാണെന്ന് പറഞ്ഞ അതൊന്നും എടുത്ത് കുടിക്കരുത് ചത്തുപോകും എനിക്ക് വയ്യ ചോന്നോണ്ട് ആശുപത്രി പോവാൻ മോളാളി രാവിലെ സോട്ടു അത് കുടിക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു കുടിക്കണ്ട അത് കൈക്കടിക്കാനുള്ളതാണ് വയറ്റിലടിക്കാനുള്ള ആളത് പറഞ്ഞു നീയൊക്കെ കൂടെ എന്നെ വയറ്റത്ത് അടിക്കരുത് നീ ആദ്യം തന്നെ ആ ചോട്ടുവിനെ പിടിച്ച് എവിടെയെങ്കിലും കെട്ടിയിട് പിന്നെ ഈ ആൾക്കാർ തമ്മിൽ നിങ്ങൾ തമ്മിൽ അടുത്ത് ഇടപഴകരുത് അതായത് ഈ ടച്ചിങ് നോട്ട് ടച്ചിങ് മനസ്സിലായോ രാത്രിയൊക്കെ ഉറങ്ങാൻ കിടക്കുമ്പോ മറ്റേ ചാള ഉറക്കാനായിട്ടൊക്കെ അടുക്കി അടുക്കി ഉറങ്ങാൻ കിടക്കരുത് വിട്ട് വിട്ട് മാറി മാറി കിടക്കണം ആ ഗ്യാപ് നോട്ട് ടച്ചിങ്സ് പിന്നെ ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ കുറച്ച് പൈസ നിന്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് തരാം നീ പോയിട്ട് കുറച്ച് ആവശ്യമുള്ള സാധനങ്ങൾ മേടിച്ചു വെച്ചോ കേട്ടാ പൈസ ഒരു 3-4 മാസത്തേക്കുള്ളത് മേടിക്കട്ടെ കൊറോണ അല്ലേ എടാ എന്തിനാടാ 3-4 മാസത്തേക്കൊക്കെ സാധനം മേടിക്കണേ എടാ ഈ 21 ദിവസം കൊറോണയാണ് പക്ഷെ എന്നാൽ ഈ 21 ദിവസം കടകൾ തുറക്കും അപ്പൊ ആവശ്യമുള്ള അത്യാവശ്യം സാധനങ്ങൾ മാത്രം മേടിക്കുക എല്ലാരും കൂടി ഇങ്ങനെ മരിച്ചു വരി മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് ഷോർട്ടേജ് വരൂലേ സാധനം കിട്ടൂല ഷോർട്ടേജ് ആവും പെട്രോൾ ഫുൾ ടാങ്ക് അടിച്ചിട്ടെ ഗാഡിക്ക് വണ്ടി എടുത്ത് നീ എവിടെ പോണു പിന്നെ എന്തിനാടാ പൊട്ട ഫുൾ ടാങ്ക് ഒക്കെ അടിച്ചത് ഇതാണ് പ്രശ്നം ഈ ആവശ്യമില്ലാണ്ട് ഇങ്ങനെ വലിച്ചു വരും മേടിക്കുക അവസാനം ആർക്കും ഒന്നും കിട്ടാണ്ടാവും പിന്നെ കടയിൽ പോകുമ്പോ ഒറ്റക്കേ പോവുള്ളൂ മനസ്സിലായി ചോട്ടൂനെ കിട്ടുവാനൊന്നും കൊണ്ടുവരുത് ഒറ്റക്ക് പോവുക പോക്കറ്റിൽ ഹാൻഡ് സാനിറ്റൈസർ എടുത്തിടുക മാസ്കും വെച്ച് വേണം പോവാൻ ഹാൻഡ് സാനിറ്റൈസർ മാസ്ക് ആ വെച്ചിട്ട് വേണം പോവാൻ പിന്നെ കടയിൽ പോയി വന്നിട്ട് കൈയും കാലൊക്കെ കഴുകണം കേട്ടാ ആ അപ്പൊ എന്തെങ്കിലും ആവശ്യം വന്ന എന്ത് ചെയ്യും ഞാൻ വീട്ടിലോട്ട് വരാൻ മോളാളി എടുക്കണ്ട എടാ ഞാൻ ഇത്ര നേരം ആരോടാ പറഞ്ഞോണ്ടിരുന്നത് എടാ പുറത്ത് കറങ്ങി നടക്കരുത് മനസ്സിലായി ഇനി പുറത്ത് കറങ്ങി നടന്ന് കൊറോണ പിടിപ്പിച്ച് അതുകൊണ്ടെന്ന് എനിക്ക് തന്നെ എന്നെ കൊന്ന് നീയൊക്കെ മോളാളി കൊറോണയ്ക്ക് മോലാളി തൊഴിലാളി ഒന്നുമില്ല ആർക്കും വരും കേട്ടാ മോളാളി നമ്മുടെ 3-4 വീടിന്റെ പണിയും തരാറുണ്ട് പാലുകാച്ചി നടത്താറുണ്ട് ബാബു നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് മനുഷ്യനുണ്ടെങ്കിൽ ഈ പാലുകാച്ചൊക്കെ നടക്കുള്ളൂ
മനസ്സിലേ? അപ്പൊ 21 ദിവസം നമ്മള് അകത്തിരുന്ന് സഹകരിച്ച് ഈ വൈറസ് നമ്മൾ ഇല്ലാണ്ടാക്കിയില്ലെങ്കിൽ പാല് കാച്ചൽ ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. നെഹി അവിടെ ബോറടി ഒന്നും ഇല്ലല്ലോ. ചോട്ടു കിത്തരെ പോയാ അന്തരാവോ.